ഞങ്ങൾ ആരും പങ്കിട്ടിട്ടില്ല. തീർച്ചയായിട്ടും വേണം. കുട്ടികളെ Thank you.
നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാര്, നമ്മുടെ കുടുംബത്തിന്റെ അറ്റുപോയ കണ്ണികളെ വിളക്കി ചേർക്കുന്നതിന് വേണ്ടി എല്ലാ പ്രദേശങ്ങളിലും പോയി ത്യാഗോചരമായ പ്രവർത്തനം നടത്തി നമ്മുടെ ബഹുമാനായ പ്രസിഡന്റ് ശുക്കൂർ സാഹിബ് അവരുടെ വേവരയിൽ നിന്നുള്ള നമ്മുടെ പ്രതിനിധി അഡ്വക്കേറ്റ് സാഹിബ്, അതേപോലെ തന്നെ സെക്യൂർ മറ്റ് ഇവിടുത്തെ പ്രതിനിധികളെ, ഇവിടുത്തെ ഇതിന്റെ ഭാരവാഹികളെ പേരും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതുകൊണ്ട് അവരെല്ലാം അതിലുപരി എന്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരെയും ദൈവം തമ്മുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സദസ്സിനെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത് തന്നെ അതിന്റെ ഒരു ഉദ്ദേശം മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമ്പോൾ മാറ്റിവെക്കുക, ആ മാറ്റി വെച്ചാൽ എല്ലാവരുമായി നമ്മൾ കൂട്ടുകൂടാ സഹകരിക്കുക, നല്ലൊരു സമൂഹം, നല്ലൊരു ഒരു ചുറ്റുപാട് നമുക്ക് നമ്മുടെ തറവാട്ടിൽ ഉണ്ടാക്കാൻ കഴിയും. കുടുംബബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രമാത്രം ആക്രമിച്ച കുടുംബം ഇരുന്നു ചിന്തിക്കണം. രസങ്ങളുടെ ഒരു വാക്ക് പോലും പറഞ്ഞു തരുന്നവരാണ് അബൂതാലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിക്കുമ്പോൾ അബൂതാലിബ് റസൂലുള്ളാഹി ആക്രമിക്കുക ചെയ്തു. അതുപോലെ തന്നെ അന്നത്തെ ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ആക്രമിച്ചു, പക്ഷേ ക്ഷമാ എന്നുള്ള അക്ഷരം ഉണ്ടില്ല. തായ്പിനെ വെച്ചുകൊണ്ട് ഞാൻ പോയ തായ്പ് റസൂലുള്ളാഹി കല്ലറിന്റെ സ്ഥലം നേരിച്ച് കണ്ടതാ. ആ റസൂലുള്ളാഹി കല്ലറ ചോര വിളിച്ചപ്പോ ഇബ്രാഹിം അങ്ങോട്ട് പറഞ്ഞു, തങ്ങളെ ഈ തായ്പിന്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് അങ്ങനെ ചോര ഒലിപ്പിച്ചു. ആരാച്ചു അമ്മാമാര്, ഉമ്മയുടെ ആങ്ങളാരി, അമ്മാമിന്റെ ആങ്ങളാരി, ഭ്രാന്തന്മാരായ കുട്ടികളെ, ബുദ്ധിയില്ലാത്ത മക്കളെ, ചെറുപ്പക്കാരെ എറിയടാ എന്ന് പറഞ്ഞ് എരിച്ചിട്ട് ചോരങ്ങനെ വലിച്ചിട്ട് ആ പിന്നെ വാതിപുച്ചത്തിന്റെ പേര് വാതിപുച്ച അവിടെ വെച്ചിട്ട് റസൂലുള്ള മരച്ചോട്ടിൽ ഇരുന്നു. ഇരുന്നപ്പോ സ്വന്തം ആരാ അമ്മമാർ എറിഞ്ഞ. അപ്പോഴാ റസൂലുള്ളാഹിന്റെ തങ്ങളെ തങ്ങളെ വിഷമിപ്പിച്ചു തായ്ഫുകാരല്ലേ, തായ്ഫുകാർ ഇസ്ലാമിന് തായ്ഫിൽ ചെന്നതിന് അനുസരിച്ച് അക്രമം നടത്തിയിട്ടില്ല, കൊള്ള നടത്തിയിട്ടില്ല, ഒരു വേണ്ടാവൃത്തി. Yeah.
ഇത്രയുമാണ് രാവിലെ സെക്ഷനിലുള്ളത്. ഇനി ആർക്കെങ്കിലും പാടാൻ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ പേരുകൾ വായിക്കുന്നതാണ്. അവർ സ്റ്റേജിൽ വന്ന് ഇത് നിർവഹിക്കുക. മറവഞ്ചേരിയിലുള്ള എല്ലാ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നില്ലേ? Yeah.